Yo guys, welcome back to our channel. It's me, Anna Zach. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ്. അൺബോക്സിങ് ചെയ്യാൻ പോകുന്ന ഐറ്റം ദാ ഇതാണ്. ഇത് മിൽഫാക് ഓഡിയോ ഡ്യുവൽ ട്രാൻസ്മിറ്റർ വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം WE10 Pro. ഇത് പ്രോ വേർഷനാണ്. WE10 ഉണ്ടായിരുന്നു. ഇത് റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തതാണ്, September 2021. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരുപാട് വോയിസ് ക്ലാരിറ്റി ഇല്ല എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ആ പ്രോബ്ലം അങ്ങോട്ട് സോൾവ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അതിന് കണ്ടൊരു സൊല്യൂഷനാണ് മിർഫാക്കിൻ്റെ മൈക്ക്. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇവിടെ പാക്കിംഗ് ലിസ്റ്റൊക്കെ കൊടുത്തിട്ടുണ്ട്. പാക്കിംഗ് ലിസ്റ്റിൽ 2 ട്രാൻസ്മിറ്റേഴ്സ് പറയുന്നുണ്ട്, പിന്നെ 1 റിസീവർ, ഹെയർ റിക്കവറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഇത് മോസയുടേതാണ്. മോസയുടെ തന്നെ നമുക്കൊരു ഗിംബൽ ഉണ്ട്, അത് ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം. ഒരു കാര്യം, ഞാനിത് ആക്ച്വലി ഒന്ന് അൺബോക്സ് ചെയ്തതാണ് കേട്ടോ. ഇതിൽ 2 മൈക്കുണ്ട്. അപ്പോൾ ഒരു മൈക്കിനെ കണ്ടോ ഇവിടെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ വോയിസ് പോവില്ലേ. അപ്പോൾ എന്തായാലും ഇതിൽ ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു മൈക്ക് ഉണ്ടാവുള്ളൂ കേട്ടോ. WE10 ഒരു മൈക്കേ ഉള്ളൂ, 2 എണ്ണം ഇല്ല. ഇത് പ്രോ വേർഷൻ ആയതുകൊണ്ട് പ്രോയിലാണ് 2 മൈക്ക് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഇതാണ് നമ്മുടെ ഐറ്റം. അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാണ്. ഇതിൽ ഒരു റിസീവർ വന്നിട്ടുണ്ട്, 2 മൈക്ക്, 1 മൈക്ക് തന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് എടുത്ത് കാണിക്കാം കേട്ടോ. എന്നിട്ട് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളത് ഞാൻ എല്ലാം അൺബോക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. കാരണം ഇതിലൊരു പൗച്ചൊക്കെ വരുന്നുണ്ട്, അതിൽ കുറേ ഐറ്റംസ് വേറെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഒരു മൈക്ക്. പിന്നെ വരുന്നത് റിസീവർ. മൈക്ക് ഓൾറെഡി ഓൺ ആയതുകൊണ്ട് റിസീവറും ഓണാണ്. ദെൻ പിന്നെ ഒരു ബോക്സിലാണ് വരുന്നത്. ബോക്സിൽ ഒരു പൗച്ചൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം കേട്ടോ. അപ്പോൾ ഒരു ബ്ലാക്ക് പൗച്ചിലൊക്കെ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിത് ആദ്യം എടുത്ത് നോക്കി എല്ലാം കുറച്ച് കുറച്ച് ഇങ്ങനെ കൊളാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എടുക്കാം. ഫസ്റ്റ് തന്നെ ഇത് കേബിൾ, ഇത് ചാർജിങ് കേബിളാണ്. നമ്മുടെ 2 മൈക്കും ഒരു റിസീവറും, അപ്പോൾ അതെല്ലാം കൂടി ചാർജ് ചെയ്യാനായിട്ടുള്ള കേബിൾ. വേറൊരു സാധനം കണ്ടിടേ, ഇത് ഹെയർ റിക്കവർ. ഇത് നമുക്ക് വിൻഡ് ബ്ലോ ചെയ്യുന്ന ടൈമിൽ നമുക്ക് പെട്ടെന്ന് കാറ്റൊന്നും റെക്കോർഡിലേക്ക് കയറില്ല, അതിന് വേണ്ടിയിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ ഹെയർ റിക്കവർ. അപ്പോൾ ഇത് 2 എണ്ണം ഉണ്ട്. 2 എണ്ണം, 2 മൈക്കുണ്ടല്ലോ. അപ്പോൾ നമുക്ക് 2 എണ്ണം വെക്കാം, യൂസ് ചെയ്യാം. എനിക്കിത് ഇഷ്ടമായി, നല്ല ഭംഗിയല്ലേ. അപ്പോൾ ഞാൻ എന്തായാലും ഇതൊന്ന് വെച്ച് നോക്കാം അല്ലേ. അപ്പോൾ ഞാനിവിടെ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ മൈക്ക്, അതിലേക്കൊന്ന് വെച്ച് നോക്കാം. അല്ലെങ്കിൽ വേണ്ട, പിന്നെ വെക്കാം. ഇപ്പോൾ ഹെയർ റിക്കവറായി, ചാർജറായി, പിന്നെ അത് ഇതിൻ്റെ കവറാണ്. ആ ഇത് നമുക്കിപ്പോൾ വയർലെസ് മൈക്കാണല്ലോ നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വയേർഡ് മൈക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ ഒരു സൈസിലുള്ള മൈക്ക് വെക്കാനായിട്ട് താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഇതിലേക്ക് നമുക്ക് എന്താ ഇത് കണക്റ്റ് ചെയ്തിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഈ മൈക്ക് നമുക്ക് പോക്കറ്റിൽ എവിടെയെങ്കിലും ഫിറ്റ് ചെയ്ത് വെച്ചിട്ട് ഇത് നമുക്ക് വയേർഡ് ആക്കി വെക്കാം. ഇതാ ഇതിലും വരുന്നുണ്ട്, ഇതേപോലെ ഒരു ചെറിയൊരു സാധനമുണ്ട് മൈക്കിൽ വെക്കുന്നത് കണ്ടോ. അപ്പോൾ ഇത് പിന്നെ സെറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇതൊരു ഹൈഡായിട്ടിരിക്കും, ചെറുതായിട്ടിരിക്കുള്ളൂ മൈക്ക്. നമുക്കെല്ലാം നമുക്ക് റെക്കോർഡ് ചെയ്യാനായിട്ടും പറ്റും. ഇത്രയും വലുത് ഇങ്ങനെ വെച്ചുകൊണ്ട് നടക്കുകയും വേണ്ട. അല്ലെങ്കിൽ ഇതേപോലെ വെക്കാനായിട്ട് ഇഷ്ടമുള്ളവരാണെങ്കിൽ വെച്ചോളൂ കേട്ടോ. അപ്പോൾ ഇത് 2 എണ്ണമുണ്ട്. ഇതാണ് അടുത്തത് കണ്ടോ. 2 മൈക്കുള്ളത് കൊണ്ടാണ് ഈ 2 സാധനങ്ങളെല്ലാം ഉള്ളത്. അപ്പോൾ ഇതാ വേറൊരു ഐറ്റം. ഇത് നമുക്ക് ഫോണിലൊക്കെ കണക്ട് ചെയ്യാനായിട്ട് എടുക്കാം. ഫോണിലൊക്കെ കണക്ട് ചെയ്യാനായിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, ഇതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ SD കാർഡാണ് യൂസ് ചെയ്യുന്നത്. SD കാർഡ് ഇപ്പോൾ യൂസ് ചെയ്യുന്നതുകൊണ്ടിട്ട് എനിക്ക് ഇതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇനി ഫോണിലേക്ക് നേരിട്ട് ഡയറക്റ്റായിട്ട് ചെയ്യാനായിട്ടുള്ളവരാണെങ്കിൽ ഇത് ഡെഫിനറ്റ്ലി ഇത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്കിനി മൈക്കിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് ഒരു മൈക്ക്. ഈ മൈക്കിൽ കണ്ടോ ഇവിടെയാണ് കേട്ടോ നമുക്ക് സൗണ്ട് റെക്കോർഡ് ചെയ്യുന്ന മൈക്ക്. അപ്പോൾ നമുക്കിവിടെ ക്ലിപ്പ് ചെയ്ത് വെക്കാം. ക്ലിപ്പ് ചെയ്ത് വെക്കണമെങ്കിൽ കണ്ടോ ക്ലിപ്പ് ചെയ്ത് വെക്കാം. പിന്നെ ഇതിൽ ഫ്രണ്ടിൽ പവർ ഉണ്ട്, പവർ ബട്ടൺ. അതിലൊന്ന് ഹോൾഡ് ചെയ്ത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ
അത് പവർ ഓൺ ആകും ദെൻ നമുക്ക് റെക്കോർഡ് ആവശ്യമുള്ളപ്പോൾ മാത്രം ഓൺ ചെയ്യാം അല്ലെങ്കിൽ അത് ഓഫ് ചെയ്യാം അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ഇവിടെ റെക്കോർഡർ ഓൺ റെക്കോർഡ് ഓഫ് ദെൻ ഇവിടെ ചാർജ് ലൈൻ റെക്കോർഡ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറേ ഓപ്ഷൻ ഉണ്ട് അപ്പോൾ നമുക്ക് ഇതിൽ SD കാർഡ് ഇടാം SD കാർഡ് ഇട്ടിട്ട് ഒരു 32 GB വരെ ആയിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഇതിലിട്ടിരിക്കുന്നത് 64 വരെ എന്തോ ഇതിൽ നമുക്ക് ഇടാൻ പറ്റും അപ്പോൾ ഞാനിപ്പോൾ 32 GB ഇട്ടിരിക്കുന്നത് കൊണ്ട് തന്നെ 32 വരെയുള്ള സൗണ്ട്സ് നമുക്ക് റെക്കോർഡർ എല്ലാം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോൾ റെക്കോർഡറൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മൈക്കായിട്ട് പോയാൽ മതി അപ്പോൾ ഈ ഒരു SD കാർഡ് ഉണ്ടെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളാണ് പിന്നെ ഇതിൽ ചാർജ് ചെയ്യുമ്പോൾ ഇവിടെ ബ്ലിങ്ക് ചെയ്യും പിന്നെ റെക്കോർഡർ ഓൺ ചെയ്യുമ്പോൾ ഇവിടെ റെക്കോർഡർ എന്ന് എഴുതിയിട്ടുള്ളത് ബ്ലിങ്ക് ചെയ്യും അപ്പോൾ ഇതാ നമ്മുടെ റിസീവർ ഇവിടെ ഉണ്ട് റിസീവറിൽ ഒരു ബ്ലൂ ഡിസ്പ്ലേ ഒക്കെ ഉണ്ട് ഇതിൽ ചാർജിങ് കാണിക്കുന്നുണ്ട് എത്രയാണ് എത്ര പെർസെൻറ്റേജ് ആണ് എന്നൊക്കെ നമുക്ക് അറിയാൻ പറ്റും പിന്നെ ഇതിൽ നമുക്ക് ഒരു 5 hours വരെ ചാർജ് നിൽക്കുന്നുണ്ട് ക്യാമറ ഉള്ളവർക്കാണെങ്കിൽ ഇത് ക്യാമറയിൽ ജസ്റ്റ് ഒന്നിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് അത് കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാം ഇതിലൊരു ഔട്ട്പുട്ട് കൊടുത്തിട്ടുണ്ട് അതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ നമുക്കിത് ജസ്റ്റ് ഒരു റെക്കോർഡർ മാത്രമായിട്ട് SD കാർഡ് ഇട്ടിട്ട് യൂസ് ചെയ്യാം ഇപ്പോൾ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത് നമ്മൾ വോയിസ് റെക്കോർഡ് ചെയ്യുമ്പോൾ നമുക്കത് ലൈവായിട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ ഹെഡ്സെറ്റിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ നിന്ന് കേബിൾ കണക്ട് ചെയ്തിട്ട് നമുക്കിത് ലൈവായിട്ട് കേൾക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എത്രത്തോളം നോയിസ് കയറുന്നുണ്ട് അത് നമുക്ക് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കാം കൂട്ടണമെങ്കിൽ കൂട്ടാം അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ചെയ്യാനായിട്ടുള്ള ഓപ്ഷനും ഇതിൽ അവൈലബിൾ ആണ് പിന്നെ നമുക്ക് ഈ ഹെയർ റിക്കവർ ഇതിലൊന്ന് വെച്ച് നോക്കാം കേട്ടോ നല്ല ഭംഗിയുണ്ടല്ലേ ആ ഇതിൽ മൈക്ക് പ്രത്യേകം ശ്രദ്ധിക്കണം ഹെയർ റിക്കവർ വെക്കുമ്പോൾ മൈക്കുള്ള സ്ഥലത്ത് തന്നെ വെക്കണം കേട്ടോ ഞാനിപ്പോൾ തിരിച്ചെടുത്ത് വെച്ചേരെ അപ്പോൾ നമുക്കിതിൽ ഒന്ന് വെച്ച് നോക്കാം അപ്പോൾ നിങ്ങളിത് യൂസ് ചെയ്യുകയാണെങ്കിലേ നിങ്ങളെന്തായാലും ഈ സാധനം വെച്ചിട്ട് യൂസ് ചെയ്യണം കേട്ടോ എനിക്കിതിൻ്റെ കളറായിരുന്നു കുറച്ചുകൂടെ ഞാൻ നോക്കിയത് പക്ഷേ അതിൽ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ബ്ലാക്ക് ആയിരുന്നു എന്തായാലും കുഴപ്പമില്ല കിട്ടിയത് ഇനി കളയണ്ടല്ലോ ബ്ലാക്ക് എങ്കിൽ ബ്ലാക്ക് നമുക്കിപ്പോൾ ഇത് വെച്ചിട്ട് ഇനി അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ എനിക്കെന്തായാലും ഇതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സാധനം ദാ ഇതാണ് അപ്പോൾ ഞാൻ എന്തായാലും അടുത്ത വീഡിയോസിലേക്ക് വരുമ്പോൾ ഇനി മൈക്കിൽ ഇതൊക്കെ കണക്ട് ചെയ്തിട്ടായിരിക്കും കേട്ടോ വരുന്നത് അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ ഞാൻ എന്തായാലും വയേർഡ് മൈക്കായിട്ടുള്ള ഇത് യൂസ് ചെയ്യുന്ന എനിക്ക് തോന്നണില്ല ഇത് കണ്ടോ കുറേ മൈക്കിൽ ഈ വയേർഡൊക്കെ ആയിട്ട് എനിക്കത് ഇഷ്ടമായില്ല എനിക്കിതാണ് ഇഷ്ടമായത് അപ്പോൾ എന്തായാലും ഞാൻ ഇതും കൊണ്ട് ഇനി അടുത്ത വീഡിയോസിൽ കാണുന്നതാണ് അപ്പോൾ എന്തായാലും ഞാൻ ഇത് വെച്ച് കാണിച്ചു തന്നില്ലല്ലോ അപ്പോൾ എന്തായാലും ഞാൻ 2 mics ഇത് കണക്ട് ചെയ്തിട്ട് ഈ സൈഡും വെച്ചിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇതാ 2 mics ഞാൻ ഹെയർ റിക്കവറൊക്കെ ഇട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു മൈക്ക് ഓഫാണ് ഒരു മൈക്ക് മാത്രം ഓണുള്ളൂ കണ്ടോ ഇത് ഭയങ്കര ടൈറ്റായിരുന്നു കേട്ടോ ഞാൻ ഇട്ടിപ്പോൾ ഭയങ്കര ടൈറ്റായിരുന്നു പിന്നെ ഇത് കൂടുതലും നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഇത് കൂടുതലും യൂസ് ചെയ്യേണ്ടത് കാറ്റൊക്കെ ആ ഒരു റെക്കോർഡിലേക്ക് കയറാതിരിക്കാനാണ് വിൻഡ് ബ്ലോ ചെയ്യുന്ന ടൈമിലൊക്കെ നല്ല ഹെൽപ്ഫുള്ളാണ് പിന്നെ നമുക്ക് ട്രാവൽ ടൈമിൽ ട്രാവലിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഇതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് ഇപ്പോൾ റെക്കോർഡറിൽ അല്ലെങ്കിൽ വോയിസ് ഒക്കെ ഭയങ്കര നോയിസ് കയറി ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും അപ്പോൾ എന്തായാലും ഒരെണ്ണം ഫിറ്റ് ചെയ്തു ഇനി അടുത്തത് അങ്ങനെ 2 sides ഞാൻ 2 mics ഫിറ്റ് ചെയ്തിട്ട് വെച്ചിരിക്കുകയാണ് കണ്ടോ എങ്ങനെയുണ്ട് ഇതിപ്പോൾ ഹെയർ കിടക്കുന്നത് പോലെ തന്നെ കാണില്ല അല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ മിർഫാക്ക് ഓഡിയോ മൈക്കിൻ്റെ ഒരു അൺബോക്സിംഗ് ആയിരുന്നു അപ്പോൾ എന്തായാലും നിങ്ങളൊരു യൂട്യൂബർ ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇത് നല്ലൊരു ഹെൽപ്ഫുള്ളായിട്ടുള്ള ഒരു മൈക്കായിരിക്കും എനിക്ക് തോന്നുന്നു മൈക്ക് എല്ലാ യൂട്യൂബേഴ്സിനും അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ് കാരണം വോയിസ് ഭയങ്കര എക്സ്ട്രാ നോയിസസൊക്കെ കയറി വരുമ്പോൾ ഡിസ്റ്റർബൻസ് ഭയങ്കരമായിരിക്കും അപ്പോൾ എന്തായാലും ഇത് നല്ലൊരു അടിപൊളി സാധനമാണ് കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് വാങ്ങുകയാണെങ്കിൽ ശ്രദ്ധിച്ച് വാങ്ങണം കേട്ടോ W10 W10 Pro ഉണ്ട് W10 1 mic വരുന്നുള്ളൂ W10 Pro 2 mics ഉണ്ട് അപ്പോൾ എന്തായാലും അത് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിങ് സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ